നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്നയെ സംബന്ധിക്കുന്ന പുതിയ വിവരങ്ങൾ പുറത്തെത്തിയിരിക്കുന്നു. ഇടനിലക്കാരി മാത്രമല്ല പണം മുടക്കിയവരിൽ ഒരാൾ കൂടിയാണ് സ്വപ്ന സുരേഷ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ഹവാല ഇടപാടിൽ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരുടെ ബിനാമിയാണ് താനെന്നും സ്വപ്ന മൊഴി നൽകിയിട്ടുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥർ സ്വപ്നയിലൂടെ സ്വർണ്ണ ഇടപാടിൽ പണം മുടക്കിയിട്ടുണ്ടെന്നാണ് വിവരം. ഉന്നത ഉദ്യോഗസ്ഥരിൽ പലർക്കും വരവിൽ കവിഞ്ഞ സ്വത്തും ബിനാമി ഇടപാടുകളും ഉള്ളതായി ഇഡി കണ്ടെത്തി. കസ്റ്റഡിയിൽ 9 ദിവസത്തെ ചോദ്യം ചെയ്യലിനിടെ സ്വപ്ന വെളിപ്പെടുത്തിയതാണ് ഈ വിവരം. വിവിധ ഇടപാടുകൾക്ക് പ്രതിഫലമായി ലഭിക്കുന്ന പണമാണ് അവർ താൻ മുഖേന ഹവാല ഇടപാടിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ പലരുടെയും പേരുകളും സ്വപ്ന തുറന്നു പറഞ്ഞിട്ടുണ്ട്. സ്വപ്നയ്ക്ക് ഉന്നത ബന്ധമുണ്ടെന്ന് കസ്റ്റഡിയിലുള്ള TS സരത്തും സന്ദീപ് നായരും മൊഴി നൽകിയിരുന്നു. അധികാരത്തിന്റെ ഇടനാഴികളിൽ സ്വപ്നയുടെ ബന്ധങ്ങൾ വിപുലമാണെന്ന് കസ്റ്റംസ് നേരത്തെ തന്നെ കോടതിയെ അറിയിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ കമ്മീഷനായി ലഭിച്ചിരുന്ന തുക സ്വപ്നയും സരത്തും സ്വർണ്ണ ഇടപാടിന് മുടക്കുകയായിരുന്നു. ഡോളർ മൂല്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നതോടെയാണ് സ്വർണത്തിൽ സുരക്ഷിത നിക്ഷേപം ഇവർ കണ്ടെത്തിയത്. കൈകാര്യം ചെയ്യാൻ എളുപ്പമാണെന്നതാണ് പ്രധാന ആകർഷണമെന്നും സ്വപ്ന മൊഴി നൽകി. ലോക്കറിൽ നിന്ന് കണ്ടെത്തിയ 1 കോടി രൂപ, 1 കിലോ സ്വർണം, അക്കൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന 56 ലക്ഷം രൂപ, സഹകരണ ബാങ്കിലെ നിക്ഷേപം എന്നിവയുടെ സ്രോതസ് വിട്ടുപറയാൻ സ്വപ്ന തയ്യാറായിട്ടില്ല. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് നിർമ്മാണത്തിന് കരാർ ലഭിച്ച യൂണിടാക് കമ്പനി കമ്മീഷനായി 1 കോടി രൂപ നൽകി UAE കോൺസുലേറ്റ് ജനറൽ നൽകിയ കമ്മീഷൻ അദ്ദേഹം തനിക്ക് നൽകുകയാണ് ചെയ്തതെന്ന് സ്വപ്ന ആവർത്തിച്ചു. ഇത് വാസ്തവമല്ലെന്നും കേസിൽ നിന്ന് രക്ഷപ്പെടാനായി കോൺസുൽ ജനറലിന്റെ പേര് ഇതിലേക്ക് വലിച്ചിഴക്കുകയാണെന്നും ED കരുതുന്നു. യൂണിടാക് ആർക്ക് കമ്മീഷൻ കൊടുത്തുവെന്നതിന് തെളിവില്ല. വിവാഹ സമ്മാനമായി ലഭിച്ചെന്ന് പറയുന്ന 5 കിലോ സ്വർണം കള്ളക്കടത്ത് വഴി എത്തിച്ചതാണ്. സ്വർണ്ണക്കട്ടികൾ കൊടുവള്ളിയിലെ സ്വർണ്ണ കച്ചവടക്കാർ വഴി ആഭരണമാക്കുകയായിരുന്നു. കൈവശം 1 കിലോ സ്വർണം മാത്രമേ ഉള്ളൂവെന്നാണ് ED സ്വപ്ന പറഞ്ഞത്. അതിനും വ്യക്തമായ തെളിവില്ല. എല്ലാം അനധികൃത സമ്പാദ്യമാണെന്നും സ്വപ്നയ്ക്ക് ഹവാല ഇടപാടുണ്ടെന്നും കള്ളപ്പണം വെളുപ്പിക്കലാണ് ഓരോ ഇടപാടിനും പിന്നിലെന്നും ED കരുതുന്നു. ഉന്നതമായ ചില കേന്ദ്രങ്ങളിൽ അന്വേഷണം ആവശ്യമാണ്. ഉദ്യോഗസ്ഥരുടെ അഴിമതി അന്വേഷിക്കാൻ തങ്ങൾക്ക് പരിമിതിയുണ്ടെന്ന്, ഇക്കാര്യം CBI പോലുള്ള ഏജൻസികൾ അന്വേഷിക്കേണ്ടതാണെന്നും കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M ശിവശങ്കറിനെ ശനിയാഴ്ച 5.5 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. ഇനിയും വിളിപ്പിക്കുമെന്ന് പറഞ്ഞാണ് വിട്ടയച്ചത്. കസ്റ്റംസ് പ്രതി ചേർത്ത എല്ലാവരും ED പ്രതിപട്ടികയിലുണ്ടാവും.